ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് എക്സാം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? മോർലി പ്രഭു, എൽജിൻ പ്രഭു, ഹാമിൽട്ടൺ പ്രഭു, ക്രോസ് പ്രഭു. ഉത്തരം ഡി, ക്രോസ് പ്രഭു. രണ്ടാമത്തെ ചോദ്യം, നിയമം പാവപ്പെട്ടവനെ കശക്കുന്നു, പണക്കാരൻ നിയമത്തെയും എന്ന് പറഞ്ഞത് ആര്? ഷേക്സ്പിയർ, ജോർജ് ബെർണാർഡ് ഷാ, ഒളിവർ ഗോൾഡ് സ്മിത്ത്, ഡോക്ടർ ജോൺസൺ. ഉത്തരം സി, ഒളിവർ ഗോൾഡ് സ്മിത്ത്. മൂന്നാമത്തെ ചോദ്യം, ആദ്യത്തെ പേഷ്വ ബാജിറാവു ഒന്നാമൻ, ബാലാജി ബാജിറാവു, മാധവറാവു, ബാലാജി വിശ്വനാഥ്. ഉത്തരം ഡി, ബാലാജി വിശ്വനാഥ്. നാല്, റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു, ബി ജോർജ് സ്റ്റീഫൻസൺ, സി എഡ്വിൻ ലൂട്ടിൻസ്, ഡി ലേ കോർബൂസിയ. ഉത്തരം എന്തെന്നറിയോ? ഉത്തരം ബി, ജോർജ് സ്റ്റീഫൻസൺ. അഞ്ചാമത്തെ ചോദ്യം, അജന്ത ചിത്രകലകളിലെ വർണ്ണങ്ങൾ എന്തുകൊണ്ടുണ്ടാക്കിയവയായിരുന്നു? ഓപ്ഷൻ എ ഇരുമ്പും പഴങ്ങളും, ബി ധാതുക്കളും ചെടികളും, സി കളിമണ്ണും എല്ലുപൊടിയും, ഡി അരിപ്പൊടിയും തവിടും. ഉത്തരം ബി, ധാതുക്കളും ചെടികളും. ആറ്, വളരെ താഴ്ന്ന ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം. ഓപ്ഷൻ എ തെർമോമീറ്റർ, ബി പൈറോമീറ്റർ, സി ക്രോണോമീറ്റർ, ഡി ക്രയോമീറ്റർ. ഉത്തരം ഡി, ക്രയോമീറ്റർ. ഏഴ്, ഐ ഡയർ എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ഫൂലൻ ദേവി, ഡി ഡോക്ടർ സുരയ്യ, സി കിരൺ ബേദി, ഡി ശ്രീലേഖ IPS. ഉത്തരം നോക്കാം. ഉത്തരം സി, കിരൺ ബേദി. ഐ ഡയർ, കിരൺ ബേദി. എട്ടാമത്തെ ചോദ്യം, രാജ്യസഭയിൽ ഓരോ സംസ്ഥാനത്തിനുമുള്ള പ്രാതിനിധ്യത്തെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് പരാമർശിക്കുന്നത്? എ ഒന്നാമത്തെ, ബി അഞ്ചാമത്തെ, സി നാലാമത്തെ, ഡി അമ്പതാമത്തെ. ഉത്തരം സി, നാലാമത്തെ. ഒമ്പത്, താഴെ പറയുന്നവയിൽ ഫിറോസ് ഷാ തുഗ്ലക്കിനാൽ സ്ഥാപിക്കപ്പെടാത്ത പട്ടണം ഏത്? ഓപ്ഷൻ എ ജാൻപൂർ, ബി ഫിസാർ, സി തുഗ്ലക്കാബാദ്, ഡി ഫിറോസാബാദ്. ഓപ്ഷൻ സി, തുഗ്ലക്കാബാദ്. പത്ത്, സഡൻ ഡെത്ത് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ടെന്നീസ്, ബി ബേസ്ബോൾ, സി ബോക്സിംഗ്, ഡി ഫുട്ബോൾ. ഉത്തരം ഡി, ഫുട്ബോൾ. പതിനൊന്ന്, ബ്രുക്ലിൻ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബേസ്ബോൾ, ബി ഗോൾഫ്, സി ടെന്നീസ്, ഡി സ്നൂക്കർ. ഉത്തരം ഏതെന്ന് നോക്കാം. ഓപ്ഷൻ എ ബേസ്ബോൾ. പന്ത്രണ്ട്, ഫൈൻഡ് ദി സിനോണിംസ് വിംഗിഫുൾ. ഓപ്ഷൻ എ ഫോർഗിവിംഗ്, ഓപ്ഷൻ ബി റിവെഞ്ച്, സി വിൻഡിക്റ്റീവ്, ഡി വിഷ്യസ്. ഉത്തരം ബി, റിവെഞ്ച്. അടുത്തതും ഒരു ഇംഗ്ലീഷാണ്, നമുക്ക് നോക്കാം. പതിമൂന്ന്, ദി പോസ്റ്റ്മാൻ ഹാസ്ൻ്റ് കം. ഓപ്ഷൻ എ യെറ്റ്, ബി സ്റ്റിൽ, സി ഓൾറെഡി, ഡി അഗോ. ഉത്തരം ഏതെന്ന് നോക്കാം. ഉത്തരം ഓപ്ഷൻ എ യെറ്റ്. പതിനാല്, ശകവർഷം തുടങ്ങിയത് ഏത് നൂറ്റാണ്ടിലാണ്?
ഓപ്ഷൻ എ ബി സി ഒന്നാം നൂറ്റാണ്ട്, ഓപ്ഷൻ ബി എ ഡി ഒന്നാം നൂറ്റാണ്ട്, ഓപ്ഷൻ സി ബി സി രണ്ടാം നൂറ്റാണ്ട്, ഓപ്ഷൻ ഡി എ ഡി രണ്ടാം നൂറ്റാണ്ട്. ഉത്തരം ഏതെന്ന് നോക്കാം. ഉത്തരം ഓപ്ഷൻ ബി എ ഡി ഒന്നാം നൂറ്റാണ്ട്. പതിനഞ്ച്, വെല്ലസി പ്രഭുവിന്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നിസാം ആരെ? ഓപ്ഷൻ എ സലാബൽ ജംഗ്, ഓപ്ഷൻ ബി നിസാം അലി, ഓപ്ഷൻ സി മുസഫർ ജംഗ്, ഓപ്ഷൻ ഡി സിക്കന്ദർ ജംഗ്. ഉത്തരം ഓപ്ഷൻ ബി നിസാം അലി. പതിനാറ്, ചാപ് നാമ എന്നത് ഏത് സ്ഥലത്തെ ചരിത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ബി പഞ്ചാബ്, സി കാശ്മീർ, ഡി സിന്ധ്. ഉത്തരം ഓപ്ഷൻ ഡി സിന്ധ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പതിനേഴ്, സുൽവസൂത്രം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ്? ഓപ്ഷൻ എ നാട്യശാസ്ത്രം, ബി രസതന്ത്രം, സി ജ്യോതിശാസ്ത്രം, ഡി ഗണിതശാസ്ത്രം. ഉത്തരം ഡി ഗണിതശാസ്ത്രം. പതിനെട്ട്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം? ഓപ്ഷൻ എ 1934, ബി 1932, സി 1936, ഡി 1935. ഉത്തരം ഓപ്ഷൻ എ 1934. പത്തൊമ്പത്, പ്രയാഗിൽ വെച്ച് അഞ്ച് വർഷത്തിലൊരിക്കൽ മതസമ്മേളനം നടത്തിയിരുന്ന ഭരണാധികാരി? ഓപ്ഷൻ എ കനിഷ്കൻ, ബി അശോകൻ, സി ഹർഷവർദ്ധനൻ, ഡി ചന്ദ്രഗുപ്തൻ. ഉത്തരം ഓപ്ഷൻ സി ഹർഷവർദ്ധനൻ. ഇരുപത്, ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനമാക്കിയുള്ള കേരളീയ നൃത്ത വിശേഷം ഏത്? ഓപ്ഷൻ എ ചാക്യാർകുത്ത്, ബി മോഹിനിയാട്ടം, സി കൂടിയാട്ടം, ഡി അഷ്ടപതിയാട്ടം. ഉത്തരം ഡി അഷ്ടപതിയാട്ടം. എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധയോടെ കാണുക, മോക്ക് ടെസ്റ്റിൽ നന്നായി പങ്കെടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോകളുമായി നമുക്ക് കാണാം.